ഹലോ, അപ്പൊ എല്ലാവർക്കും കൊണ്ടാട്ടം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പൊ വൈകുന്നേരമായിട്ട് നല്ല ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നല്ല മഴയത്ത് ഒരു നല്ല ചൂടൻ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ ഒപ്പം ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ സാധനമായിട്ടുണ്ട് വന്നേക്കുന്നത്. സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം, മിക്കവർക്ക് അറിയാവുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ മിക്സർ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ചെറിയൊരു സാലഡ് രൂപത്തിൽ കുറച്ച് സവാളയും കുറച്ച് എന്താ പറയുക പച്ചമുളകും ഇത്തിരി നമ്മുടെ മല്ലിയിലയും ഇത്തിരി നാരങ്ങ നീരും കൂടെ ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നല്ല ഇട്ടിവിട്ട സാധനമാണ് അത്. നല്ല മഴയത്ത് നല്ല കട്ടൻ ചായയുടെ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെ ഉണ്ടല്ലോ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും വേഗം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം തന്നെ പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെയാണെന്ന് അറിയാലോ. എന്നാലും ഒന്നും കൂടി അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അത് സത്യം പറഞ്ഞതിൽ മിക്സിംഗ് എന്ന് പറഞ്ഞ പരിപാടി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ബൗളോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി വലിപ്പമുള്ള പാത്രമോ അങ്ങനെ എന്തെങ്കിലും മതി. നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അതിലേക്ക് ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ഇങ്ങനെ കുനു കുനുന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി അത്രയും ചെറുതാക്കി അരിയണ്ട എന്ന് തോന്നുന്നവർക്ക് എന്താണ് വലിപ്പം കുറച്ച് ഇത്രയും കൂടി ഇതാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് വളരെ നൈസായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് നൈസായിട്ട് എരിയാണ് തന്നെയാണ് നല്ലത്. ഇടയിലൊന്ന് കടിക്കാൻ കിട്ടും. അധികം എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു ഒരു പിടി മല്ലിയിടല അത് ചെറുതാക്കി അരിഞ്ഞത്. അപ്പോൾ ശരിക്കും മല്ലിയിടലയും കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ശരിക്കും അങ്ങ് വരും കേട്ടോ. ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടണ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇനി അതിനകത്തോട്ട് ഇതേ ഒരു നാരങ്ങ, അത് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു നാരങ്ങയാണ്, അത് പിഴിഞ്ഞ് ഞാൻ ഒഴിക്കുകയാണ്. ഞാനപ്പോൾ ഒരെണ്ണം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയുടെ നീര്. അപ്പോൾ നിങ്ങൾക്ക് അധികം പുളി വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കുറേശ്ശെ ചേർത്താൽ മതി. അതായത് അര അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ നീരെടുത്തിട്ട് അതിൻ്റെ 3/4 ഭാഗമോ ചേർത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ അതിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക, കാരണം ആ ഒരു കയ്പ് വരണ്ട. പിന്നെ ഇതെപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാനേ പറ്റുള്ളൂ. കാരണം ഇത് വെക്കാൻ പറ്റില്ല, വെച്ചാൽ മിച്ചറിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോവും. അതേപോലെ തന്നെ ആ ഒരു നാരങ്ങയുടെ ആ ഒരു കയ്പും പുളിത്തിരി കൂടി വരും. അപ്പോൾ ഉണ്ടാക്കാം, പെട്ടെന്ന് 5 മിനിറ്റുള്ളിൽ നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ അതിലും വേഗത്തിൽ ഈ സാധനം തീരും കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പം അത് നല്ലതുപോലെ നാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞ് ചേർത്തിട്ട് ഇനി നല്ലതുപോലെ അതങ്ങ് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ ഈ ഒരു മിച്ചർ ഇടുന്നതിന് മുമ്പ് നമ്മളിട്ടേക്കുന്ന സവാളയും പച്ചമുളകും മല്ലിയിടയിലയും ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് 1-2 നമ്മുടെ നാരങ്ങയുടെ കുരുവൊക്കെ വീണു. അപ്പോൾ ഞാൻ അതൊക്കെ പറക്കി കളഞ്ഞു കേട്ടോ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് അടിച്ചിട്ട് സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ സവാളയുടെയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മിച്ചർ അധികം എന്താ പറയുക ഉപ്പുള്ള കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർക്കണമെങ്കിൽ തക്കാളി ചെറുതായിട്ട് ആ ഫ്ലേവർ തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെന്താ പറയുക നമ്മുടെ ചാട്ട് മസാല പൗഡറല്ലേ അതുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇനി നമ്മുടെ മിച്ചറിനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ടരുത്, ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മുടെ ആ ഒരു സവാളയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടയ്ക്ക് കിട്ടുന്ന നമ്മുടെ കപ്പലണ്ടിയില്ലേ, കപ്പലണ്ടിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സവാളയും കാര്യങ്ങളും കൂടി കഴിക്കാനുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മിക്കവർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ മിച്ചർ ഇരിക്കേണ്ടതുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇത്തിരി സവാളയും ഇത്തിരി തക്കാളിയാണെങ്കിൽ തക്കാളിയും ഇച്ചിരി നാരങ്ങയുണ്ടെങ്കിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞു. മല്ലിയില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് മലയാളികൾക്ക് മല്ലിയില്ലെങ്കിൽ അതൊരു വിഷയമുള്ള കാര്യമില്ലല്ലോ. എന്നാലും ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മല്ലിയിലിടുന്നത്. അപ്പോൾ നല്ല ചൂടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കാപ്പിയുടെ കൂടെയോ വേഗം പോയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചോട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.